കഴിഞ്ഞ ദിവസം മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ രാജസ്ഥാൻ ഷെഡ്യൂൾ പൂർത്തിയായ വിവരമാണ് പുറത്തു വന്നത്. ഈ ചിത്രത്തിന്റെ അവസാന ഷൂട്ടും കഴിഞ്ഞ് പാക്കപ്പ് പറയുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിലെത്തി. ലിജു ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മലക്കോട്ടെ വാലിബൻ മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. രാജസ്ഥാനിലെ അവസാന ദിവസത്തെ മോഹൻലാലിന്റെ ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നിരുന്നു. ലിജു ജോസ് പല്ലിശ്ശേരിയും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം മലക്കോട്ടെ വാലിബൻ ജനുവരി 18 ആരംഭിച്ചത്. 77 ദിവസം നീണ്ട ഷെഡ്യൂളാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നത്. ഷെഡ്യൂൾ ബ്രേക്ക് ആയതോടെ മോഹൻലാൽ ഒരു ചെറിയ ഒഴിവാലം ആസ്വദിക്കാനുള്ള ഒരുക്കത്തിലാണ്. സിനിമയുടെ അടുത്ത ചിത്രീകരണം പക്ഷേ മെയ് 1 തന്നെ ആരംഭിക്കും. 1 ജൂൺ 2 ചിത്രീകരണം മുഴുവിപ്പിച്ച് ലിജോ ടീം പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് കടക്കുകയാണ്. അടുത്ത ഷൂട്ട് ചെന്നൈയിലായിരിക്കുമെന്നാണ് നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ. ഷൂട്ട് കഴിഞ്ഞാൽ 4-5 നീളുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ ഈ ചിത്രത്തിനുണ്ട്. 2 ഷെഡ്യൂൾ തുടങ്ങുമ്പോൾ മോഹൻലാൽ മറ്റൊരു രൂപത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും രാജസ്ഥാനിലെ അവസാന ദിവസത്തെ ഷൂട്ടിംഗ്, പാക്കപ്പ് പറയുന്ന വീഡിയോയും അതിനൊപ്പം ഈ ചിത്രത്തിലെ മറ്റ് ആർട്ടിസ്റ്റുകൾ പങ്കുവച്ച കാര്യങ്ങൾ കൂടി ശ്രദ്ധ നേടുന്നു. മോഹൻലാലിനൊപ്പം അഭിനയിച്ച ഹരീഷ് പേരടി പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയാണ്: മലക്കോട്ടെ വാലിബൻ ഷെഡ്യൂൾ പാക്കപ്പും സിജോയുടെ പിറന്നാളും. 3 ശേഷം പ്രിയപ്പെട്ട രാജസ്ഥാൻ മരുഭൂമിയോട് വിട പറയുമ്പോൾ 24 കടുത്ത ചൂടും കടുത്ത തണുപ്പും മാറി മാറി സമ്മാനിക്കുന്ന മരുഭൂമിയോട് സ്വന്തം മനസ്സിലെന്ന പോലെ സ്നേഹം തോന്നും. മരുഭൂമി എന്ന ഈ കഥാപാത്രം എന്നിൽ ഒരുപാട് സ്നേഹം കാറ്റി വിതച്ചു. രാജസ്ഥാനിലെ നന്മയുള്ള മനുഷ്യരെ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹരീഷ് പേരടിയുടെ വാക്കുകളും ചിത്രങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു. ഇനി അടുത്ത ഷെഡ്യൂൾ മെയ്യിൽ ആരംഭിക്കുമെന്നാണ് മലക്കോട്ടെ വാലിബനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവന്നത്.